കോടിയേരി ബാലകൃഷ്ണന് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ നേരിട്ടെത്തി ആദരമർപ്പിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി M.K. Stalin. മരണവിവരമറിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദം നിലനിർത്തിയിരുന്ന നേതാക്കളായിരുന്നു കോടിയേരിയും സ്റ്റാലിനും. അർബുദ ബാധിതനായി ഏറെ നാളായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കോടിയേരി. 2 മാസം മുൻപാണ് ആരോഗ്യനില വീണ്ടും വഷളായത്. 2006-2011 കാലയളവിൽ കേരളത്തിലെ ആഭ്യന്തര വിനോദസഞ്ചാര വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. 2001-2011 നിയമസഭയിൽ പ്രതിപക്ഷ ഉപനേതാവായും പ്രവർത്തിച്ചു. ഈ വർഷം കൊച്ചിയിൽ നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹത്തെ തുടർച്ചയായ 3 തവണയും സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരുന്നു. ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. തലശ്ശേരിയിൽ നിന്ന് 5 തവണ നിയമസഭാംഗമായിട്ടുണ്ട്. അർബുദ രോഗബാധയെ തുടർന്ന് 2019 ഒക്ടോബറിൽ US ചികിത്സ തേടിയ അദ്ദേഹം ഈ വർഷം April 30 US തന്നെ തുടർ ചികിത്സയ്ക്ക് പോയിരുന്നു. May 17 ചികിത്സയ്ക്ക് ശേഷം മടങ്ങിയെത്തും വരെ സംസ്ഥാന സെന്ററാണ് പാർട്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. 2020 ആരോഗ്യ കാരണങ്ങളാൽ അവധി വേണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചതോടെ ഇടക്കാലത്ത് 1 വർഷം സെക്രട്ടറിയുടെ ചുമതല താൽക്കാലികമായി ഒഴിഞ്ഞു. നിലവിലെ PB അംഗം MV ജയരാഘവനായിരുന്നു അന്ന് പകരം ചുമതല. കണ്ണൂർ കല്ലറ തലായി LP സ്കൂൾ അധ്യാപകനായിരുന്ന കോടിയേരി മൊട്ടുമ്മൽ കുഞ്ഞുണ്ണി കുറുപ്പിന്റെയും നാരായണി അമ്മയുടെയും മകനായി 1953 നവംബർ 16 ജനനം. കോടിയേരിയിലെ ജൂനിയർ ബേസിക് സ്കൂൾ, കോടിയേരി ഓണിയൻ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം. മാഹി മഹാത്മാഗാന്ധി കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് പ്രീഡിഗ്രിയും ബിരുദ പഠനവും പൂർത്തിയാക്കി. CPM നേതാവും തലശ്ശേരി മുൻ MLA MV രാജഗോപാലിന്റെ മകളും തിരുവനന്തപുരം ഓഡിയോ റീപ്രോഗ്രാഫിക് സെന്റർ ജീവനക്കാരിയുമായ SR വിനോദിനിയാണ് ഭാര്യ. ബിനോയ്, ബിനീഷ് എന്നിവരാണ് മക്കൾ. മരുമകൾ ഡോക്ടർ അഖില, റീനീറ്റ.